ഡിയർ സ്റ്റുഡൻസ്, ഗവൺമെന്റ് എക്സാമിനേഷൻ ആയിട്ടുള്ള എസ് എസ് സി നടത്തുന്ന സിജിൽ എക്സാമിനേഷൻ 2024-ന്റെ എക്സാം ഡേറ്റുകൾ, ടയർ 1-ന്റെ ഡേറ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും യു പി സി എസെൻഷ്യൽസ് എന്ന് പറയുന്ന ഗവൺമെന്റ് ജോബുമായി ബന്ധപ്പെട്ടുള്ള ക്രിസ്റ്റലിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ആ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാകും. ഓക്കെ, ഈ മെസ്സേജിൽ, ഈ ലിങ്കിൽ നിങ്ങൾ പെർട്ടിക്കുലർലി ക്ലിക്ക് ചെയ്യുന്ന സമയത്ത്, ഈ കാണുന്ന ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു പേജിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രീ സ്റ്റഡി മെറ്റീരിയൽസ്, അതുപോലെ ഗവൺമെൻറ് ജോബ് എക്സാംസുമായിട്ടുള്ള അപ്ഡേറ്റ്സ്, നോട്ടിഫിക്കേഷൻസ്, കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ആയിട്ടുള്ള യു പി സി എസെൻഷ്യൽസ് എന്ന് പറയുന്ന ടെലിഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. കറസ്പോണ്ടിങ് ലിങ്കും കാര്യങ്ങളെല്ലാം നമ്മുടെ വീഡിയോക്ക് താഴെ കൊടുത്തിട്ടുണ്ട്. മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യപ്പെടുന്ന സമയത്ത് എന്ത് സംഭവിക്കും എന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുകയാണ്. ഓക്കെ, ലിങ്ക് ക്ലിക്ക് ചെയ്യപ്പെടുന്ന സമയത്ത് നിങ്ങളെ കൊണ്ടുപോകുന്നത് ഇങ്ങനത്തെ ഒരു സ്പെസിഫിക് പേജിലോട്ടായിരിക്കും വരുന്നത്. ഓക്കെ, ആ പേജ് ഒന്ന് കാണിക്കാം. സോ ഇങ്ങനെ നിങ്ങൾക്കൊരു പേജ് കാണാൻ വേണ്ടി പറ്റും. അതിൽ നിങ്ങൾ കൃത്യമായിട്ട് നോക്കുന്ന സമയത്ത് എസ് എസ് സിയുടെ വെബ്സൈറ്റ് ആണ്. കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ 2024 ടയർ 1-ന്റെ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, അതിൽ കർണാടക കേരള റീജിയൻ്റെ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ടുള്ള ഡേറ്റുകളാണ് നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി പറ്റും, സൈൻ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ക്യാപ്ചും കാര്യങ്ങളെല്ലാം എൻ്റർ ചെയ്തതിനു ശേഷം അപ്പോൾ നിങ്ങളുടെ എക്സാമിനേഷൻ സ്റ്റാറ്റസ് കാണും. ഈ എക്സാമിനേഷൻ സ്റ്റാറ്റസ് ഓക്കെ, ഇവിടെ കൃത്യമായിട്ട് നിങ്ങളോട് എന്തൊക്കെ കൊണ്ടുപോകണം തുടങ്ങിയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത്തെ പോയിന്റ് പറയുന്നത്, ഈ വെബ് ലിങ്ക് എന്ന് പറയുന്നത് കർണാടക കേരള റീജിയന് മാത്രമേ ഉള്ളൂ എന്നുള്ള പോയിന്റ് അറിഞ്ഞിരിക്കുക. ഈ അഡ്മിറ്റ് കാർഡ് എന്ന് പറയുന്നത് വെബ്സൈറ്റിൽ എക്സാമിനേഷന്റെ സമയമാകുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 3 ദിവസം മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് എക്സാമിനേഷന്റെ നിങ്ങളുടെ ഡേറ്റും സെൻറ്ററും ആണ് തുടങ്ങിയുള്ള കാര്യങ്ങളാണ്. ഓക്കെ, സോറി. പിന്നെ അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് വീണ്ടും എന്താണ് ഇതിൽ കാര്യങ്ങൾ വരുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് എക്സാമിനേഷൻ ഡിമാൻഡ് ചെയ്യുന്നത് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്, ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ലഭിക്കുന്ന സ്ക്രീൻ ഇങ്ങനെയായിരിക്കും. നിങ്ങളുടെ കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള ഒരു റോൾ നമ്പർ വന്നിട്ടുണ്ടാകും, നിങ്ങളുടെ എക്സാമിനേഷൻ ഡേറ്റ് വന്നിട്ടുണ്ടാകും, റിപ്പോർട്ടിംഗ് ടൈം കൊടുത്തിട്ടുണ്ടാകും, ഏതാണ് ഷിഫ്റ്റ്, ഷിഫ്റ്റ് 3 ആണ് വരിക, ലൊക്കേഷൻ വന്നിട്ടുണ്ടാകും. ഇത്രയും കാര്യങ്ങളാണ് നിലവിൽ വരിക. എക്സാമിനേഷൻ്റെ 3 ദിവസം മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഹാൾ ടിക്കറ്റ് ലഭിക്കുകയും ചെയ്യും. ഓക്കെ, ഞാൻ പറഞ്ഞതുപോലെ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ദിസ് ഇസ് ടയർ 1 ആണ്. അപ്പോൾ ടയർ 1-മായി ബന്ധപ്പെട്ടിട്ടുള്ള സി ബി ടി എക്സാമിനേഷൻ, കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള എക്സാമിനേഷൻ ആണ് നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമിനേഷൻ്റെ ഒരു നേച്ചർ പറയുന്നത് ഇസ് എ ക്വാളിഫയിങ് ഇൻ നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടയർ 1-ൽ നിങ്ങളൊരു എൻട്രൻസ് എക്സാമിനേഷൻ ആയിട്ട് കാണുക എങ്കിൽ മാത്രമാണ് ടയർ 2 നിങ്ങൾക്ക് അപ്പിയർ ചെയ്യേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ടയർ 1-ൽ നിങ്ങൾക്കുള്ള പാറ്റേൺസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ടോട്ടലി 100 ക്വസ്റ്റ്യൻസ് വിൽ ബി ദർ, 200 മാർക്ക് ആയിരിക്കും, കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റ് ആയിരിക്കും വരുന്നത്, 1 മണിക്കൂറിൻ്റെ എക്സാമിനേഷൻ ആണ് നടത്തുക. അപ്പോൾ അതിൽ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് എന്ന് പറയുന്ന റീസണിംഗ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ജനറൽ അവയർനെസ് എന്ന് പറയുന്ന ജി കെ പോർഷൻസ് വരുന്നുണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന മാത്തമാറ്റിക്കൽ പോർഷൻസും ഇംഗ്ലീഷ് കോമ്പ്രഹെൻഷനും ആണ് ഇതിൽ വരുന്നത്. ടോട്ടലി 100 ക്വസ്റ്റ്യൻസ്, 200 മാർക്ക് എന്നുള്ളത്. ഓക്കെ, ഓരോ പ്രാവശ്യം എക്സാമിനേഷൻ്റെ ഡിഫറൻറ്റ് കട്ട് ഓഫും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരിക. ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കുക, ഇവിടെ 2 മാർക്കാണ് ഒരു ക്വസ്റ്റ്യൻസിനുള്ളതെങ്കിൽ തീർച്ചയായിട്ടും എന്തുണ്ട്, നെഗറ്റീവ് മാർക്ക് ഉണ്ട്, അതായത് 0.50 നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് എന്നുള്ള കാര്യം കൂടി കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇതാണ് പ്രധാനമായിട്ടും നിങ്ങൾ എക്സാമിനേഷൻ പാറ്റേണുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും യു പി എസ് സി എസെൻഷ്യൽസിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ബെസ്റ്റ് വിഷസ് നമ്മൾ അറിയിക്കുകയാണ്. മേക്ക് ഷുവർ ദാറ്റ് യു ആർ ജോയിൻ ദിസ് ടെലിഗ്രാം ചാനൽ, ആസ് വെൽ ആസ് നിങ്ങളുടെ എക്സാമിനേഷൻ ഡേറ്റും സെൻറ്ററും ഒന്ന് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാൻ പറ്റുവാണ് എന്നുണ്ടെങ്കിൽ അത് ബാക്കിയുള്ള ആസ്പിരൻസിനും ഒരുമിച്ച് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്കൊക്കെ ഉപകാരപ്പെടുന്ന കാര്യമായിരിക്കും. എന്തായാലും ഓൾ ദി ബെസ്റ്റ് ഫോർ ദിസ് ടയർ 1 എക്സാമിനേഷൻ. താങ്ക് യു.